بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وأصحابه أجمعين أما بعد نعم ഇന്നലെയും അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസവും എല്ലാം സംസാരിച്ചിട്ടുള്ളത് ദുആഇനെ സംബന്ധിച്ചാണ്. ദുആ ചെയ്യാതെ നമുക്ക് നിർവാഹം ഇല്ല. പക്ഷേ നാം ദുആ ചെയ്യുന്ന ദുആ അല്ലാഹു തആല എപ്പോൾ സ്വീകരിക്കും എന്ന് നമുക്ക് തീരുമാനിക്കാൻ സാധ്യമല്ല. ചിലപ്പോൾ അല്ലാഹു തആല നാം പറയുന്ന ഉദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ഉദ്ദേശിച്ച സംഗതികൾ നിർവഹിച്ചുകൊണ്ട് അല്ലാഹു തആല ഉത്തരം ചെയ്യും. മറ്റ് ചിലപ്പോൾ നാം ദുആ ചെയ്യുന്നു, പക്ഷേ അല്ലാഹു തആല ആ സമയത്ത് തന്നെ അതിന് ഉത്തരം ചെയ്യുകയില്ല. അപ്പോൾ അല്ലാഹു തആല വാഗ്ദത്ത ലംഘനം ചെയ്തവനാണ് എന്ന് നീ കരുതിപ്പോകരുത്, നീ പറഞ്ഞു പോകരുത്. അങ്ങനെ പറഞ്ഞാൽ നിൻ്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകും എന്നാണ് നാം പറഞ്ഞത്. ഇന്ന് പറയാൻ പോകുന്നത് ഹൃദയത്തിൽ കൂടുതൽ ഉറപ്പും വിശ്വാസവും അല്ലാഹുവിനോടുള്ള അടുപ്പവും ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ കുറച്ച് ഇബാദത്തുകളെ ചെയ്യുന്നുള്ളൂ എങ്കിലും നല്ല ഉറപ്പില്ലാത്ത ഇഖ്ലാസില്ലാത്ത അമലുകൾ കൂടുതൽ ചെയ്യുന്നവനേക്കാൾ ഇവനാണ് ശ്രേഷ്ഠതയുള്ളത് എന്ന കാര്യമാണ് ഇന്ന് നമ്മൾ ഹിക്കമിൽ പഠിക്കാൻ പോകുന്നത്. ഇദാ ഫതഹല്ലാഹു ലക വിജ്ഹതം മിനത്തഅറുഫി ഫലാ തുബാലി മഅഹാ അങ്കല്ല അമലുക്ക ഫഇന്നഹു മാ ഫതഹഹാ ലക ഇല്ലാ വഹുവ യുരീദു അൻ യതഅറഫ ഇലൈക അലം തഅലം അന്ന തഅറുഫ ഹുവ മൂരിദുഹു അലൈക
والأعمال أنت مهديها إليه وأينما تهديه إليه مما هو مورده عليك. إذ الله സിക്കന്ദരി റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു വാക്ക്. ഇവിടെ രണ്ട് വിഭാഗം ആളുകളുണ്ട്. ഒന്ന്, എത്രയോ അധികം ഇബാദത്തുകൾ ചെയ്യും, അവൻ്റെ ഹൃദയത്തിൽ ഖുശൂഉ ഇല്ല, ഖുദൂഉ ഇല്ല, അവൻ്റെ ഹൃദയത്തിൽ ഇഖ്ലാസ് ഇല്ല, അങ്ങനെ ചെയ്യുന്ന കുറേ സുന്നത്തൊക്കെ നിൽക്കരിക്കും. അവനും പൂർണ്ണമായ ഇഖ്ലാസോട് കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർത്തുകൊണ്ട് ഖുശൂഉോടുകൂടി ഇഖ്ലാസോടുകൂടി കുറഞ്ഞ ഇബാദത്ത് ചെയ്യുന്നവനും അയാൾ ഈ കുറഞ്ഞ ഇബാദത്തുകാരനാണ് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠതയുള്ളത്. അതാണ് ഫളുലുൽ ആലിമി അലൽ ആബിദി. ആബിദിനേക്കാൾ ആലിമെന്നുള്ള ശ്രേഷ്ഠത യസീദു അല ഫളി അൽഫി ആബിദിൻ. ആയിരം ഇബാദത്തെടുക്കുന്ന ആൾ അവനേക്കാൾ ഇൽമുള്ള ഒരാളുടെ അമൽ വർദ്ധിക്കുന്നതാണ്. ഈ ഇൽമ് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് കുറേ പ്രസംഗിക്കാൻ പഠിക്കുക എന്നോ വഴുതു പറയാൻ പഠിക്കുക എന്നോ മാത്രം അല്ല, മറിച്ച് അവൻ്റെ ഹൃദയത്തിൻ്റെ അടിത്തട്ടിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അവൻ ഉറപ്പിക്കുകയും എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൻ്റെ മേൽ തവക്കുൽ ആക്കിക്കൊണ്ട് പ്രവർത്തിക്കുകയും അല്ലാഹു തരുന്ന ഖൈറ് കൊണ്ടും ശർറ് കൊണ്ടും എല്ലാം വിശ്വസിക്കുകയും ഖൈറ് തരുമ്പോൾ അൽഹംദുലില്ലാ എന്ന് പറഞ്ഞ് അല്ലാഹുവിനെ സ്തുതിക്കുകയും ശർറ് തരുമ്പോൾ അല്ലാഹുമ്മ അഇദ്നി മിൻ ഹാദിസ് ശർരി, ഈ ശർറിൽ തൊട്ട് ഞങ്ങളെ നീ കാക്കണം, എന്നെ നീ കാക്കണം എന്ന് പറയുകയും ചെയ്യുക. എന്നിട്ട് ഖൈറാവട്ടെ ശർറാവട്ടെ അല്ലാഹു തരുന്ന എല്ലാം കൊണ്ടും പൊരുത്തപ്പെടുക. ഇപ്പോൾ തന്നെ നാം കോവിഡ് 19 കൊറോണ രോഗത്തിൽ ചുറ്റിക്കിടക്കുകയാണ് ജനങ്ങൾ. എന്നാൽ ഈ രോഗത്തെ ചീത്ത പറഞ്ഞുകൊണ്ട് നടക്കുകയല്ല വേണ്ടത്. രോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തരുന്ന രോഗമാണ്, അല്ലാഹു പടക്കുന്ന രോഗമാണ്. എന്താണ് രോഗമെന്ന് തന്നെ യഥാർത്ഥത്തിൽ ഇപ്പോഴും ഇവിടെ ആർക്കും ഇങ്ങോട്ട് തിരിഞ്ഞിട്ടുമില്ല. അണുക്കളാണ്. കൈ പിടിക്കാൻ പാടില്ല, അടുത്ത് ഇരിക്കാൻ പാടില്ല, അടുത്ത് ശ്രദ്ധിക്കാൻ പാടില്ല. ഇതൊക്കെയാണ് ചികിത്സയായി ഇപ്പോൾ കാണുന്നത്. അതൊക്കെ ഏകദേശം ഒരു നിഗമനം എന്നേ ഉള്ളൂ, 100% ഒന്നും അല്ല അത്. ഏതായാലും അത് ചെയ്യണം എന്നത് തീർച്ചയാണ്.
അപ്പോൾ ഈ രോഗം കാണാത്ത ഒരു രോഗം, അതായത് ഇപ്പോൾ പറയുന്നതനുസരിച്ച് കൊറോണ രോഗം നോട്ടിൻ്റെ മുകളിൽ ഉണ്ടാവും. പൈസ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുമ്പോൾ നോട്ട് വാങ്ങുമ്പോൾ അവിടെ അണുക്കളുണ്ടെങ്കിൽ കൊറോണയായി. ഒരു ബസ്സിൽ കയറിയാൽ ബസ്സിൻ്റെ സീറ്റിന്മേൽ ഇരിക്കുമ്പോഴേക്ക് ആ സീറ്റിൽ കൊറോണ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ ഒരു കോണിപ്പടി ഇങ്ങനെ പിടിച്ചാൽ അവിടെ കൊറോണ ഉണ്ടായിരിക്കാം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ തൊട്ട സ്ഥലത്ത്, ഓടുന്ന സ്ഥലത്ത്, നടക്കുന്ന സ്ഥലത്ത് എല്ലാം ഉണ്ട്, ആരും കാണുന്നും ഇല്ല. അതിൻ്റെ അസറ് വരുമ്പോഴാണ് കാണുന്നത്. പനിയും കൊരയും നെഞ്ചുവേദനയും ഇതെല്ലാം വരുമ്പോഴാണ് ഇങ്ങനെ ഒരു രോഗം പിടിപെട്ടു എന്ന് കാണുന്നത്. ആരിൽ നിന്ന് പകർന്നു, എവിടെ നിന്ന് പകർന്നു എന്നൊന്നും അറിയുന്നില്ല. അപ്പോൾ റബ്ബ് സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ ഇതിൻ്റെ എല്ലാ ഹഖീഖത്തുകളും യാഥാർത്ഥ്യങ്ങളും അറിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല തരുന്ന ഏത് രോഗത്തെയും നാം ചീത്ത പറയാൻ പാടില്ല. സ്വാഗതം ചെയ്തിട്ട് അതുകൊണ്ട് പൊരുത്തപ്പെട്ടിട്ട് അതോടൊപ്പം അള്ളാഹുവിനോട് കാവൽ ചോദിക്കുക, പടച്ചവരെ ഞങ്ങൾക്കൊണ്ടാവില്ല, ഞങ്ങളെക്കൊണ്ട് ഇതൊന്നും സഹിക്കാനാവില്ല, നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം എന്ന് ദുആ ചെയ്യണം, അള്ളാഹുവിനോട് പറയണം. അപ്പം അല്ലാതെ അതിന് കുറേ ചീത്ത പറഞ്ഞതുകൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. അതേ പ്രകാരം നമ്മുടെ ഇബാദത്ത് ചെയ്യുമ്പോൾ ആ ഇബാദത്ത് ചെയ്യാനുള്ള കഴിവും ശക്തിയും തരുന്നത് അല്ലാഹുവാണ്. അതാ പറയുക, ഇതാ ഫതഹല്ലാഹു ലക്ക, നിനക്ക് അല്ലാഹു തുറന്നു തന്നാൽ, വിജഹത്തം മിനത്താറുഫി, അല്ലാഹുവിനെ അറിയാനുള്ള ഒരു ചെറിയ ഭാഗമെങ്കിലും നിനക്ക് അല്ലാഹു തആല തന്നു കഴിഞ്ഞാൽ, ഫലാ തുബാലി മഅഹാ അൻഖല്ല അമലുക്ക ഫീഹി, നിൻ്റെ അമൽ ചുരുങ്ങിപ്പോയാലും നീ അവിടെ ഭയപ്പെടേണ്ടതില്ല. അമൽ ചുരുങ്ങിപ്പോയാലും എന്ന് പറയുമ്പോൾ പറന്ന് നിസ്കരിക്കാത്തവന് രക്ഷപ്പെടും എന്നല്ല, റവാത്തിബ് സുന്നത്തുകൾ നിസ്കരിക്കണ്ട എന്നും അല്ല. പറന്ന് നിസ്കാരത്തിന് യാതൊരു വിടുതിയും ഇല്ല. സുന്നത്ത് നിസ്കാരം അത് മുഅക്കദായ സുന്നത്തുകളെങ്കിലും നാം എടുക്കണം. എന്നാൽ ഈ പറഞ്ഞതിൻ്റെ താല്പര്യം ഞാൻ ആദ്യം പറഞ്ഞതാണ്, നിനക്ക് അള്ളാഹുവിനുള്ള ആ ഉറച്ച കട്ടിയുള്ള വിശ്വാസം അതുള്ളതോടുകൂടി നീ കുറച്ച് അമൽ ചെയ്താലും ആ അമലാണ് ഇഖ്ലാസ് ഇല്ലാതെ അള്ളാഹുവിനെ മുറുകെ പിടിക്കാതെ ചെയ്യുന്ന വർദ്ധിച്ച അമലിനേക്കാൾ നല്ലത് എന്ന് അർത്ഥം. അതാണ് ബഹുമാനപ്പെട്ട അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് മതസ്സാഅത്തു യാ റസൂലല്ലാഹ്, ഖിയാമത്ത് നാൾ എപ്പോഴാണ് നബിയെ എന്ന് ചോദിച്ചു. അപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ അതിന് മറുപടിയായി, മാതാ അഅദത്തലഹാ, നീ എന്താണ് ഖിയാമത്ത് നാളിലേക്ക് ഒരുക്കി വെച്ചത്? നീ ഖിയാമത്തിൻ്റെ സമയം ചോദിക്കുന്നു, എന്നാൽ ആ ഖിയാമത്തിലേക്ക് നീ എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ചോദിച്ചു. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ലൈസ ഇന്ദി കസീറു സലാത്തിൻ വലാ സിയാം. അനസാണ്, അല്ല മറ്റൊരു റിവായത്തിൽ വേറെ ആളാണെന്നുമുണ്ട്. ഏതായാലും ഈ സഹാബി പറഞ്ഞു, ലൈസ ഇന്ദി കസീറു സലാത്തിൻ വലാ സിയാം, എൻ്റെ അടുക്കൽ അധികമായ നിസ്കാരവും അധികമായ നോമ്പും ഒന്നും ഇല്ല നബിയേ.
ഞാൻ കുറച്ചേ കഴിക്കാറുള്ളൂ, ഞാൻ കുറച്ചേ നോമ്പ് നോൽക്കാറുള്ളൂ. അധികമായി നോമ്പും നിസ്കാരമുള്ള ആളൊന്നല്ല ഞാൻ. പക്ഷേ വലാക്കിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ ഫർദ് നിസ്കരിക്കും, റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കും, ദുഹാ നിസ്കരിക്കും, തഹജ്ജുദ് നിസ്കരിക്കും, ഇങ്ങനെ എന്നെ കൊണ്ട് കഴിയുന്ന കുറച്ചൊക്കെ നിസ്കരിക്കുമെന്നല്ലാതെ ധാരാളം റുക്അത്തുകൾ നിസ്കരിച്ച് കൂട്ടുന്ന ആളല്ല ഞാൻ. എന്നാലും അള്ളാഹുവിനെയും അവൻ്റെ റസൂലായ തങ്ങളെയും ഞാൻ എല്ലാ വസ്തുക്കളെക്കാളും പ്രിയപ്പെക്കുന്നു. വലാക്കിന്നി ഉഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അള്ളാഹുവിനെയും അള്ളാഹുവിൻ്റെ റസൂലിനെയും പ്രിയം വെക്കുന്നു. അങ്കുല്ലി മാസിബഹുമ അവരല്ലാത്ത എല്ലാത്തിനേക്കാളും അള്ളാഹുവിനെ ഏറ്റവും അധികം പ്രിയം വെക്കുന്നു. അത് കഴിച്ചാൽ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുന്നു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, അന്ത മഅമൻ അഹബബ്ത, നീ ആരെയാണോ പ്രിയം വെച്ചത് ആ പ്രിയം വെച്ചവരോട് കൂടെയാണ്. അല്ലാ അപ്പം അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അതിനെ സംബന്ധിച്ച് പറയുകയാണ്, ഞങ്ങൾക്കുണ്ടായ ഒരു സന്തോഷം ചെറിയ സന്തോഷമൊന്നുമല്ല, ഞങ്ങൾക്ക് വലിയ സന്തോഷം. എന്തുകൊണ്ട്? ഞങ്ങളെ ഹൃദയത്തിൽ അള്ളാഹുവിൻ്റെ മഖ്ലൂക്കുകളെ കൂട്ടത്തിൽ, സൃഷ്ടികളെ കൂട്ടത്തിൽ ഏറ്റവും അധികം പ്രിയപ്പെട്ടത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ആ നബിതങ്ങളോടുള്ള പ്രിയം പോലെ ഞങ്ങളെ സ്വന്തം ശരീരത്തോട് ഞങ്ങൾക്ക് പ്രിയമില്ല, ഞങ്ങളെ ഭാര്യമാരോട് പ്രിയമില്ല, മക്കളോട് പ്രിയമില്ല, മറ്റൊന്നിനോടും ഞങ്ങൾക്ക് നബിതങ്ങളോടുള്ള പ്രിയം പോലെ ഒരു പ്രിയം ഇല്ല. അതുകൊണ്ട് ഞങ്ങൾ ഇൻഷാ അല്ലാ സ്വർഗത്തിൽ കടക്കും, നബിതങ്ങളെ കൂടെ സ്വർഗത്തിൽ കടക്കും എന്നാണ് ഈ പറഞ്ഞ ഹദീസിൻ്റെ അർത്ഥം. എന്നതുകൊണ്ട് ഞങ്ങൾ വല്ലാതെ സന്തോഷിച്ചു, വളരെയധികം സന്തോഷിച്ചു. അൽഹംദുലില്ലാഹ്. അപ്പം എന്താണ് അർത്ഥം? ഈമാൻ കട്ടിയുണ്ടാവുക, ഈമാൻ കൽബിൽ വളരെയധികം ഉറപ്പിക്കുക, അതിൻ്റെ അടിത്തറയായി ഒന്ന് അള്ളാഹുവിനെ പ്രിയം വെക്കുക, രണ്ടാമത്തത് അള്ളാഹുവിൻ്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെക്കുക. അതാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു സലാത്ത്, ദലായിലുൽ ഖൈറാത്ത് എന്ന സലാത്ത് ഒരുമിച്ച് കൂട്ടിയ ആളാണ് മുഹമ്മദ് സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ മഖാം ഉള്ളത് മൊറോക്കോവിൽ മറാക്കിഷ് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഞാൻ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം അവരെ സിയാറത്തിന് പോയിട്ടുണ്ട്. മൊറോക്കോ മഗ്രിബ്, അവിടെ അർജാരു സബഅ എന്ന പേരിൽ അറിയപ്പെട്ട ഏഴ് വലിയ ഔലിയാക്കളുണ്ട്. ഗവർമെൻറ് തന്നെ അവരെ സിയാറത്ത് ചെയ്യാൻ നമുക്ക് ആളെ അയച്ചു തരും. ഗവർമെൻറ്റിൻ്റെ ചെലവിൽ തന്നെ അച്ചടിച്ച കിതാബാണ് അർജാരു സബഅ എന്ന ഏഴ് ഔലിയാക്കളുടെ ചരിത്രം. അവരിൽപ്പെട്ട ഒന്നാണ് മുഹമ്മദ് സുലൈമാനുൽ ജസൂലി റളിയല്ലാഹു അൻഹു തങ്ങൾ. അദ്ദേഹം മഗ്രിബിൽ തന്നെ മറ്റൊരു സ്ഥലത്തായിരുന്നു ആദ്യം, ഫാസ് എന്ന് പറയുന്ന സ്ഥലം. ഫാസ് എന്ന് പറയുന്നത് മഗ്രിബിൻ്റെ ക്യാപിറ്റൽ സ്ഥലത്തിൽ നിന്നും 1300 കിലോമീറ്റർ അകലെ കിഴക്ക് ഭാഗത്താണ്. മറാക്കിഷ് എന്ന് പറയുന്നത്
ക്യാപിറ്റൽ സ്ഥലത്ത് നിന്ന് പടിഞ്ഞാറോട്ട് 300 miles കയറ്റി 20 meters അകലെയാണ്. അപ്പോൾ മറാക്കശും ഫാസും തമ്മിൽ ഏതാണ്ട് 600-700 kilometers ദൂരമുണ്ട്. ബഹുമാനപ്പെട്ടവരെ ആദ്യമായി മറവ് ചെയ്തത് മറാക്കശിലല്ല, ഫാസിലായിരുന്നു. അവിടെ നിന്ന് അവിടുത്തെ ജനാസ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം ഒരു രോമത്തിന് പോലും ഒരു കേടുവരാതെ അവിടെ നിന്ന് എടുത്തു കൊണ്ടുവന്ന് മറാക്കശിൽ മറവ് ചെയ്തിട്ടുള്ളതാണ് മുഹമ്മദ് സുലൈമാൻ അൽജസൂരി. നിങ്ങളൊക്കെ വെള്ളിയാഴ്ച അൽകഹഫും സലാത്തും എന്ന് കാണാമല്ലോ പള്ളികളിൽ, അൽകഹഫിൻ്റെ കൂടെ ഒരു സലാത്ത്, അത് ദലായിലുൽ ഖൈറാത്ത് എന്ന സലാത്തിൽ നിന്ന് ഒറ്റ ദിവസം ചൊല്ലുന്ന സലാത്താണ്, വെള്ളിയാഴ്ച ചൊല്ലുന്ന സലാത്ത്. അങ്ങനെ 7 days ചൊല്ലാനുള്ള സലാത്ത് ഉണ്ട്. നിങ്ങളൊക്കെ കഴിയുന്ന ആളുകൾ കഴിയുമെങ്കിൽ ആ ദലായിലുൽ ഖൈറാത്ത് എല്ലാ ദിവസവും പതിവാക്കണമെന്ന് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുകയാണ്. ദലായിലുൽ ഖൈറാത്ത് കിതാബില്ലാത്തവർ ആരുണ്ടെങ്കിലും എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ സൗജന്യമായി നിങ്ങൾക്ക് തരുന്നതും ആണ്. അപ്പോൾ പറഞ്ഞു വന്നത് ആ ദലായിലുൽ ഖൈറാത്ത് ഒരുമിച്ച് കൂട്ടി ആര്? മുഹമ്മദ് സുലൈമാൻ അൽജസൂരി. അവർ ദലായിൽ ഖൈറാത്ത് ഒരുമിച്ച് കൂട്ടാൻ കാരണം അദ്ദേഹം ചെറുപ്പം മുതലേ വലിയ ആബിദാണ്, വലിയ ആലിമും ആയി തീർന്നിട്ടുണ്ട്. അങ്ങനെ വലിയൊരു ആലിമായി തീർന്നതിന് ശേഷം ഒരു ദിവസം ഉച്ചക്ക് വെള്ളത്തിന് ദാഹം വന്നു, ഒരു മൈതാനിയിൽ ഇറങ്ങിയിട്ട് ഇങ്ങനെ നോക്കി എവിടെ ഉണ്ട് വെള്ളമെന്ന്. അങ്ങനെ ഒരു കിണർ കണ്ടുപിടിച്ചു, ആ കിണറിൻ്റെ അടിയിൽ വെള്ളമുണ്ട്, അത് മുക്കിയെടുക്കാൻ ഒരു വഴിയുമില്ല. അങ്ങനെ തിരിഞ്ഞ് 4 ഭാഗത്തൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഓടി വരുന്നു. എന്താണ് ഷെയ്ഖ് അവർകളെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത് എന്ന് ചോദിച്ചു. അത് ഒന്നുമല്ല, ഈ കിണറ്റിൻ്റെ അടിയിൽ വെള്ളമുണ്ട്, അത് മുക്കിയെടുക്കാൻ കോരിയെടുക്കാൻ ഒരു ബക്കറ്റും കയറും ഇല്ല, എനിക്ക് വെള്ളത്തിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഈ കുട്ടി, പെൺകുട്ടി കിണറിലേക്ക് പോകുന്ന പറഞ്ഞിട്ടൊന്ന് തുപ്പി, ഒരൊറ്റ തുപ്പൽ തുപ്പിയപ്പോൾ കിണറിലുള്ള വെള്ളം പൊന്തിങ്ങ് വന്നിട്ട് നിറച്ചിങ്ങനെ നിന്നു. അങ്ങനെ ആ വെള്ളം കൈകൊണ്ടിങ്ങനെ മുക്കിയെടുത്ത് കുടിക്കുകയും ഉളു ഉണ്ടാക്കുകയും ചെയ്തു. ഇദ്ദേഹം നേരത്തെ തന്നെ വലിയ മഹാനാണ് എങ്കിലും അതിനേക്കാളും വലിയ ആളായിരുന്നു ആ മഹദി. ആ മഹദിയോട് ചോദിച്ചു, ബിമനിൽ ഹാദിഹിൽ മർത്തബ, അല്ല ഈ വലിയ സ്ഥാനം നിനക്ക് എവിടെ നിന്ന് കിട്ടി, എന്താണ് നീ ഇത്രയും വലിയ സ്ഥാനത്തെത്താൻ കാരണം എന്ന് ചോദിച്ചപ്പോൾ മഹദിയായ ആ സ്ത്രീ പറഞ്ഞു, ബിക്കസ്റത്തി സ്വലാത്തി അലൽ ഹബീബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചത് കൊണ്ട് കിട്ടിയതാണ് എനിക്ക് ഈ മർത്തബ എന്ന് ആ പെൺകുട്ടി മറുപടി പറഞ്ഞു. അപ്പോൾ ബഹുമാനപ്പെട്ട മുഹമ്മദ് സുലൈമാൻ ജസൂരി തങ്ങൾ ധാരാളം സലാത്ത് ചെല്ലുന്ന ആളും ആബിദും ഒക്കെ ആണെങ്കിലും ആ മർത്തബയിലേക്ക് എത്തിയിട്ടില്ലല്ലോ, അപ്പം ഞാൻ ഒരു സലാത്ത് ഉണ്ടാക്കട്ടെ, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മേൽ ചെല്ലാൻ ഒരു സലാത്ത്, എല്ലാവർക്കും ചെല്ലാൻ പറ്റിയൊരു സലാത്ത്,
ഒരുമിച്ച് കൂട്ടണമെന്ന് ഉദ്ദേശിച്ച് അങ്ങനെ അവർ ഒരുമിച്ച് കൂട്ടിയ സ്വലാത്താണ് ദലായിൽ ഖൈറാത്ത്. ആ ദലായിൽ ഖൈറാത്ത് ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിൽ അത് ഹാജറാക്കി. എന്നിട്ട് അവിടത്തോട് പറഞ്ഞു, യാ റഹ്മത്തല്ലാഹി ഇന്നി ഖായിഫുൻ വജിലു, യാ നിഅമത്തല്ലാഹി ഇന്നി മുഫ്ലിസുൻ ആനി. അല്ലാഹുവിൻ്റെ റഹ്മത്തായ നബിയെ, ഞാൻ സാധുവായ ഒരാളാണ്, ഞാൻ കൈവലഞ്ഞവനാണ്, എൻ്റെ കയ്യിലൊന്നുമില്ല, അവിടുത്തെ റഹ്മത്ത് മാത്രമാണ് എനിക്കുള്ളത്, അത് തരണം. എന്നിട്ട് പറയുന്നു, വലൈസലി അമലുൻ അൽഖൽ അലീമ ബിഹി സിവാ മഹബ്ബത്തുകൽ ഉളുമാ വ ഈമാനി. എൻ്റെ കയ്യിൽ അമലില്ല നബിയെ, എൻ്റെ കയ്യിൽ ഒരു അമലുമില്ല, സിവാ മഹബ്ബത്തുകൽ ഉളുമാ വ ഈമാനി, അങ്ങയോടുള്ള ഏറ്റവും വലിയ മഹബ്ബത്ത്, അങ്ങയോടുള്ള ഏറ്റവും വലിയ പ്രിയം, അതല്ലാതെ എൻ്റെ കയ്യിൽ ഒരു അമലുമില്ല, ഞാൻ സാധുവാണ് നബിയെ എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട സുലൈമാൻ ജസൂലി, മുഹമ്മദ് സുലൈമാൻ ജസൂലി തങ്ങൾ കരയുകയാണ്. അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയുകയാണ്. അങ്ങനെ അവിടുന്ന് ഈ സ്വലാത്ത് വാങ്ങി, അതിനെ ചൊല്ലിക്കേൾപ്പിച്ചു, അതിന് അംഗീകാരം കൊടുത്തു. ഞാൻ പറഞ്ഞത് വലിയ വലിയ മഹാന്മാർ മുഴുവനും അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മഹബ്ബത്ത് വെച്ചിട്ട് അതുകൊണ്ടാണ് അവർ സ്വർഗം വാങ്ങിയത്, അതുകൊണ്ടാണ് അവർ ഈമാൻ കാമിലാക്കിയത്. അത് തന്നെയാണ് ഇവിടെ മാതാ ആഴ്ദത്ത ലഹാ, ഖിയാമത്ത് നാളിലേക്ക് നീ എന്താണ് ഒരുക്കി വെച്ചത് എന്ന് ചോദിച്ചപ്പോൾ, വലൈസ ഇന്ദി കസീറു സലാത്തിൻ വലാ സിയാം, എൻ്റെ കയ്യിൽ അത്ര അധികം നിസ്കാരവും നോമ്പൊന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നും ചെയ്യല്ല എന്നല്ല, നഫ്സിനെ താഴ്ത്തി പറഞ്ഞതാണ്. വലാക്കന്നി വഹിബുല്ലാഹു വറസൂലഹു, ഞാൻ അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പ്രിയം വെക്കുന്നു, എല്ലാ വസ്തുക്കളെക്കാളും പ്രിയം വെക്കുന്നു. അതാണ് അപ്പോൾ അൽ മർഉ മഅമൻ അഹബ്ബ, ഒരു മനുഷ്യൻ ആരെയാണ് പ്രിയം വെക്കുന്നത്, അവരുടെ കൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം വെച്ചാൽ അവിടുത്തെ കൂടെ ഉണ്ടാകും. അല്ലാഹു തആല നമുക്കതിനെല്ലാം തൗഫീക് ചെയ്യട്ടെ. നമ്മളെല്ലാവരും റസൂലുള്ളാഹിനെ കൂടുതലായി മഹബ്ബത്ത് വെക്കണം, കൂടുതൽ അവിടുത്തെ പേരിൽ സ്വലാത്ത് ചൊല്ലുകയും വേണം. മഹബ്ബത്ത് വെക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് മഹബ്ബത്തുണ്ട് എന്ന് പറഞ്ഞാൽ തീർന്നാൽ പോരാ. ഒരാൾ എൻ്റെ ബാപ്പനോടും അമ്മനോടും എനിക്ക് വലിയ സ്നേഹമാണ്, വലിയ പ്രിയമാണ് എന്ന് പറയാം. അങ്ങനെ ഇവന് ഒരു അങ്ങാടി പോയിട്ട് വീഡിയോ കൊലാലിരിക്കുമ്പോൾ ബാപ്പ റോട്ടുമ്പോൾ നടന്നു പോണ്, ആ ബാപ്പന വന്നിട്ട് ഒരാൾ അടിച്ചു. അതുപോലെ നോക്കിക്കാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ വേറൊരു മൊത്തം വന്നിട്ട് ബാപ്പന ചീത്ത പറഞ്ഞു. കുറേ കഴിഞ്ഞപ്പോൾ ബാപ്പന ഒരാൾ കത്തിയെടുത്ത് കൊത്തി. അപ്പോഴൊന്നും ഇവനറിഞ്ഞുന്നില്ല എൻ്റെ ബാപ്പനോട് എനിക്ക് വലിയ പ്രിയമാണെന്ന് പറയുന്നത്. അവസാനം ബാപ്പനെ എടുത്തിട്ട് ആശുപത്രിയിൽ കൊണ്ടുപോയി. ഇത് പ്രിയമാണോ? ഇതൊരിക്കലും പ്രിയമല്ല. തൊള്ളോണ്ട് ഇങ്ങനെ എനിക്ക് പ്രിയമാണ് പ്രിയമാണെന്ന് പറയാതല്ലാതെ ഇത് പ്രിയം അല്ല. പ്രിയമുണ്ടെങ്കിൽ ബാപ്പനെ അടിക്കാൻ സമ്മതിക്കില്ല, ചീത്ത പറയാൻ സമ്മതിക്കില്ല, ബാപ്പൻ്റെ മേൽ ഒരു കൈവിരൽ ചൂണ്ടാൻ സമ്മതിക്കില്ല. അപ്പോൾ അതൊക്കെ ചെയ്യുന്നവരെ നോക്കി ഇങ്ങനെ നിന്നിട്ട് എനിക്ക് വലിയ പ്രിയമെന്ന് പറഞ്ഞാൽ ആ വാക്കിന് ഒരു അർത്ഥവുമില്ല. അതുപോലെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പ്രിയം ഉണ്ട് എന്ന് പറയുകയും, നബി തങ്ങൾ ഒരു സാധാരണ മനുഷ്യനാണ്
എന്ന് പറയുന്നവരോട് കൂട്ടുകൂടുകയും ചെയ്താൽ ഈ വാക്കിനൊരർത്ഥമില്ല. നബി തങ്ങൾ സാധാരണ മനുഷ്യനാണ് എന്ന് പറയുന്ന ഈ ബിദഅത്തുകാരുണ്ട്, പുത്തം പ്രസ്ഥാനക്കാരുണ്ട്, അവരൊക്കെ കൂട്ടിപ്പിടിച്ച് നടന്ന് അവരോട് ലോകം കെട്ടി നടക്കുകയും ചെയ്യുക, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ പ്രിയം വെക്കുന്നു എന്ന് പറയുകയും ചെയ്യുക. അപ്പോൾ അത് നേരത്തെ ഞാൻ പറഞ്ഞ പാപ്പനെ പ്രിയം വെക്കുന്നു എന്ന് പറഞ്ഞാൽ പാപ്പനെ കുത്തുന്നതും തല്ലുന്നതും നോക്കി നിൽക്കണേ മകൻ്റെ മാതിരിയാണ്. അപ്പോൾ ഒരിക്കലും അത് മഹബത്തല്ല. അള്ളാഹുവിൻ്റെ റസൂലിനോട് മഹബത്തുണ്ട് എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ ചീത്ത പറയാൻ സമ്മതിക്കൂല, റസൂലുള്ളാഹിനെ തരം താഴ്ത്താൻ സമ്മതിക്കൂല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദഹ് പറയാതെ ഒരു നിൽക്കാൻ കഴിയൂല, റസൂലുള്ളാഹി തങ്ങളുടെ മദഹ് പറയല്ല അവൻ്റെ പ്രകൃതിയായി മാറും. അതൊക്കെയാണ് മഹബത്ത്. അതുകൊണ്ട് വലൈസലി അമലുൻ അൽഖൽ അലീമ ബിഹി സിവാ മഹബ്ബത്തിക്കൽ ഉസ്മാ വ ഈമാനി. ഓ ഹബീബായ നബിയെ, അങ്ങയോടുള്ള പ്രിയം അതല്ലാതെ എൻ്റെ കയ്യിൽ വേറെ യാതൊരു ചരക്കുമില്ല. ഞാൻ കൈ വലഞ്ഞൊരാളാണ്, സാധുവാണ്, കൈ വലഞ്ഞ ആൾ എന്നാണ് കയ്യിലൊന്നും ഇല്ലാത്ത ആൾ എന്നാണ് അർത്ഥം എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുമ്പിൽ ഈ കിതാബ് സമർപ്പിച്ച ബഹുമാനപ്പെട്ട സുലൈമാൻ ജസൂരി റളിയല്ലാഹു അൻഹു, അതുപോലുള്ള മഹാന്മാർ എല്ലാം അള്ളാഹുവിൻ്റെ ഹബീബിനെ വളരെ കൂടുതൽ പ്രിയം വെക്കുകയും അള്ളാഹു താൽ അതുവഴി അള്ളാഹുവിലേക്ക് അടുക്കുകയും ചെയ്ത് അള്ളാഹുവിൻ്റെ ഖളാ ഖദർ വിധി അതുകൊണ്ട് മാത്രമാണ് ഇവിടെ എല്ലാം വരുന്നത് എന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നവൻ അവനാണ് രക്ഷപ്പെട്ടവൻ. അതാണ് ഇവിടെ പറഞ്ഞത്. അങ്ങനത്തെ ഒരു സ്ഥാനം നിനക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിൻ്റെ അമൽ അഥവാ കുറച്ച് കുറഞ്ഞു പോയാലും നീ ഭയപ്പെടേണ്ടതില്ല. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ എല്ലാവരെയും അല്ലാഹുവിനെയും അവൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും പ്രിയം വെക്കുന്ന കൂട്ടത്തിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. കേൾവിക്കാരിൽ ആരും വെറുക്കണ്ട, നമ്മുടെ പല സഹോദരന്മാരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. അവരെ പേരും കൂടി ഒന്ന് വായിച്ചിട്ട് നമുക്കൊന്നായിട്ട് ദുആക്കാൻ ഇൻഷാഅല്ലാഹ്. മർക്കസിൻ്റെ സജീവ സഹകാരി പൊലിക്കോട്ടിൽ ശംസുഹാജിയുടെ സഹോദരന് രോഗവുമായി വളരെയേറെ പ്രയാസത്തിലാണ് പഠിച്ചവരെ. അള്ളാഹ് സുഖമാക്കി കൊടുക്കണേ അള്ളാഹ്, അള്ളാഹ് നീ സുഖമാക്കി കൊടുക്കണേ അള്ളാഹ്, ശംസുഹാജിക്ക് നീ സുഖമാക്കി കൊടുക്കണേ അള്ളാഹ്. കവരത്തി ദ്വീപിലെ റഹ്മത്ത് യാക്കോബ് ഒരു കുട്ടിയുടെ തക്കാഫല് ഏറ്റെടുത്ത് 25,000 ഉറുപ്പിക തന്നിട്ടുണ്ട്. അള്ളാഹുവേ അദ്ദേഹത്തിന് നീ ബർക്കത്ത് ചെയ്യണേ അള്ളാഹ്. റഹ്മത്ത് യാക്കോബ് അദ്ദേഹത്തിന് എല്ലാ ഖൈറും ബർക്കത്തും ഏറ്റിക്കൊടുക്കണേ അള്ളാഹ്. കുട്ടികളെ ഏറ്റെടുത്തതുപോലെ ആ മനുഷ്യനെ നീ ഏറ്റെടുക്കണേ അള്ളാഹ്. മർക്കത്ത് തക്കാഫൽ മെമ്പർ മുഹമ്മദ് റിയാസ് വള്ളുവങ്ങാടിൻ്റെ ഭാര്യാപിതാവ് കൊല്ലേരി അഹമ്മദ് കുട്ടി എന്നിവരുടെ പേരിൽ പ്രാർത്ഥിക്കാൻ. അവർ മരണപ്പെട്ടു പോയതാണ്, അള്ളാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ, അവരെ കബർ വെളിച്ചമാക്കി കൊടുക്കട്ടെ, അവരുടെ എല്ലാ ദോഷങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. ബഹ്റൈൻ റഫ നാൽപ്പത്തിരണ്ട് ഫുൾ തക്കാഫുൽ ഏറ്റിട്ടുണ്ട്. പുതുതായി അംഗങ്ങളെ റഫയിൽ നിന്ന് ചേർത്ത ശംസുദ്ദീൻ, ഫൈസൽ,
എന്നിവർക്ക് മറ്റു തക്കാഫുൽ അംഗങ്ങൾക്കും വേണ്ടി ദുആ. കുറച്ചാളുകൾ കൊറോണ പിടിയിലാണ്. അല്ലാഹു തആല അവർക്കെല്ലാം രക്ഷപ്പെടുത്തി കൊടുക്കട്ടെ. കൊറോണയിൽ നിന്ന് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തട്ടെ, എല്ലാവരെയും രക്ഷപ്പെടുത്തട്ടെ. ആമീൻ ആമീൻ. ബഹ്റൈനിലെ ഷംസുദ്ദീൻ സുഹരിയുടെ മകൾ വീണ് കാലിൻ്റെ എല്ല് പൊട്ടി ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. അല്ലാഹു തആല അവർക്ക് ശിഫ കൊടുക്കട്ടെ. ആമീൻ. ഖത്തറിലെ മർക്കത്തിൻ്റെ ഒരു പ്രധാന സഹായിയുടെ ബന്ധു കോവിഡ് പിടിപെട്ട് കുറച്ച് സീരിയസായ ഹോസ്പിറ്റലിലാണ്. നമ്മുടെ ഒരു മർക്കത്തിൻ്റെ പിരിവെല്ലാം എടുക്കുന്ന ഒരാളുണ്ട് ഖത്തറിൽ. സൗജന്യമായിട്ട് പിരിവെടുക്കുന്ന ആൾ. അദ്ദേഹത്തിനും കുറച്ച് വിഷമമുണ്ട്. അദ്ദേഹത്തിൻ്റെ കുട്ടികൾക്ക് സുഖമില്ല. അല്ലാഹുവേ, നീ സുഖമാക്കി കൊടുക്കണേ. അല്ലാ, എല്ലാവർക്കും സുഖമാക്കി കൊടുക്കണേ. അല്ലാ, എല്ലാവർക്കും ഐശ്വര്യവും ബർക്കത്തും കൊടുക്കണേ. അല്ലാ, മർക്കത്ത് അൽ ജുബൈൽ തക്കാഫൽ മെമ്പർ ഹാഷിം ബാലപ്പട്ടിയുടെ പിതാവ് വെളിയങ്കോട് മുക്കത്തിൽ കമ്മാലി മുസ്ലിയാർ കഴിഞ്ഞ ദിവസം മരണപ്പെട്ടു. അല്ലാ, കമ്മാലി മുസ്ലിയാർ വലിയ ദീനി പ്രവർത്തകനായിരുന്നു. അല്ലാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിൻ്റെ എല്ലാ ദോഷങ്ങളും പുറത്തു കൊടുക്കട്ടെ. ഖബറിനെ അല്ലാഹു തആല വെളിച്ചമാക്കി കൊടുക്കട്ടെ, സ്വർഗതോപ്പാക്കി കൊടുക്കട്ടെ. അവരെയും നമ്മളെ അല്ലാഹു തആല സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ. അദ്ദേഹത്തിൻ്റെ പേര് മകൻ ഹാഷിം. മർക്കസ് ഓർഫനേജിലേക്ക് 125,000 അല്ല 12,500 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. വലിയ സംഭാവനയാണ്. അല്ലാഹു തആല ബർക്കത്തിൽ കൊടുക്കട്ടെ. കമ്മാലി മുസ്ലിയാർക്ക് ആ സദഖന്റെ പ്രതിഫലം അല്ലാഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. മർക്കത്തിനെ സഹായിക്കുന്ന ഒരു കുടുംബത്തിലെ റഫീഖ് എന്ന സഹോദരനും മുഹമ്മദ് ഷമീൽ എന്ന കുഞ്ഞുമോനും വളരെ പ്രയാസകരമായ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്നു. അല്ലാഹു തആല ശിഫയായി കൊടുക്കട്ടെ. അല്ലാഹു അവരെല്ലാ രോഗവും ശിഫയായി കൊടുക്കട്ടെ. അബുദാബി ഗന്ദൂത്ത് കമ്പനിയിൽ അലി അർബാബിൻ്റെ ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരാളുടെ മകൻ കാഞ്ഞങ്ങാട്ട് തബ്ഷീർ 2 ദിവസം മുമ്പ് ഷോക്കേറ്റ് മരണപ്പെട്ടു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. ഉമ്മവാപ്പന്മാർക്ക് അല്ലാഹു തആല ക്ഷമ നൽകട്ടെ. കഴിഞ്ഞ വർഷം മരണപ്പെട്ട തളിപ്പറമ്പ് അൽ മക്കർ ഇംഗ്ലീഷ് മീഡിയത്തിലെ ടീച്ചറായിരുന്ന സാബിറ ടീച്ചറുടെ 1-ാം ദിവസമാണ്. അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അവരെ കബർ വെളിച്ചമായി കൊടുക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നത്തെ ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു വലിയ ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. പ്രത്യേകിച്ച് ഇന്നത്തെ ക്ലാസ്സിൽ താമരശ്ശേരി സോൺ ഡിവിഷൻ പ്രവർത്തകരാണ് ഈ സൂമിൽ വന്നിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കെല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. പഠിത്തവനെ എല്ലാവരും നല്ല ആളുകളാണ്, സുന്നത്തിയമായത്തിൻ്റെ പ്രവർത്തകരാണ്, സാധുക്കളാണ്, ദുന്യാവ് കൊണ്ട് കഴിവ് കുറഞ്ഞവരാണ്, വിഷമമുള്ളവരാണ്. എല്ലാ വിഷമങ്ങളും നീ തീർത്തു കൊടുക്കണേ അല്ലാ. എല്ലാ ഖൈറായ ഉദ്ദേശവും പൂർത്തിയാക്കണേ അല്ലാ. എൻ്റെ ഈ ക്ലാസ് കേൾക്കുന്ന എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. എല്ലാ രോഗത്തിനെ തൊട്ടും ശിഫ നൽകണേ അല്ലാ. അല്ലാ, നീ ശിഫ നൽകണേ അല്ലാ. കൊറോണ രോഗത്തെ തൊട്ട് കാക്കണേ അല്ലാ. മറ്റെല്ലാ വബാ താഴൂര് തുടങ്ങിയ രോഗങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. യാ അല്ലാ, ഞങ്ങളുടെ എല്ലാ ഖൈറായ ഹലാലായ ഉദ്ദേശങ്ങളും സാധിപ്പിക്കണേ അല്ലാ. പഠിച്ചവരെ ഗൾഫിൽ പോയവരും ധാരാളം വിഷമത്തിലാണ്. അവർക്കുള്ള വിഷമങ്ങൾക്ക് തീർത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാ.
യാ അല്ലാ ഞങ്ങളെ എല്ലാവരെയും നീ ഏറ്റെടുക്കണേ അല്ലാ, നീ ഏറ്റെടുക്കണേ അല്ലാ, ഞങ്ങളെ എല്ലാ രോഗങ്ങളും മാറ്റിത്തരണേ അല്ലാ, ഞങ്ങളെ വിഷമങ്ങളും നീ തീർത്തു തരണേ അല്ലാ, ഞങ്ങളെ എല്ലാ ഖൈറായ ഉദ്ദേശവും പൂർത്തിയാക്കി തരണേ അല്ലാ, ഈമാനും തഖ്വയും ഞങ്ങൾക്ക് ഏറ്റേറ്റി തരണം അല്ലാ. اللهم ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ എല്ലാവരുടെയും ദോഷങ്ങൾ പുറത്തു കൊടുക്കണേ അല്ലാ, അവരെ ഖബറിന് വെളിച്ചമാക്കി കൊടുക്കണേ അല്ലാ. ഇവിടെ ഇന്ന് ക്ലാസ്സിന് വന്ന ആളുകളുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചുപോയ എല്ലാവർക്കും നീ സ്വർഗം കൊടുക്കണേ അല്ലാ, അവർക്കെല്ലാം ബർക്കത്ത് ചെയ്യണേ അല്ലാ. യാ അല്ലാ, മരിച്ചുപോയവരുടെ എല്ലാ ദോഷങ്ങളും പുറത്ത് അവരെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. ഞങ്ങൾക്ക് നീ ദീർഘായുസ് തരണേ അല്ലാ, ആരോഗ്യമുള്ള ദീർഘായുസ് തരണേ അല്ലാ, ആഫിയത്തുള്ള ദീർഘായുസ് തരണേ അല്ലാ, അവസാനം ആക്കിബത്ത് നന്നായി ഭരിപ്പിക്കണേ അല്ലാ. റബ്ബന ആതിന ഫി ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിന അദാബന നാർ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على سيدنا